സ്കൂൾ കോളേജ് പഠനതലത്തിലും കൂടി കൃഷി ഒരു പാഠ്യ പദ്ധതി ആക്കണമേ എന്ന് ഇത് ഞാൻ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന് മാത്രം. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമാണ് ഈ സോയിലിനെ നന്നാക്കണം. സോയിൽ നന്നായ കൃഷി നന്നായി, വേറെ ഒന്നുമില്ല. ഒരു വെള്ളിച്ച് പോകുമ്പോ 10 മുളക് നമുക്ക് അഡീഷണൽ ആയിട്ടുണ്ട്. വെള്ളിച്ച് അത്ര ഡേഞ്ചറസ്. അവൻ ഇവിടെ കുത്തിക്കഴിഞ്ഞാല്, ഇലയിൽ കുത്തിക്കഴിഞ്ഞാൽ ആ കൊത്തുന്ന ഭാഗത്തു നിന്ന് വിഷാംശം ഇതിന്റെ വേരിലേക്ക് വരെ ഇറങ്ങും. നമസ്കാരം. നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന APJ അബ്ദുൽ കലാം സാർ നിരവധി ആളുകളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു മഹനീയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിദേശത്തുള്ള തൻ്റെ ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ കൃഷി തുടങ്ങിയ ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മുടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് കൂവപ്പടി എന്ന സ്ഥലത്തുള്ള KVS മണിച്ചട്ടൻ, അദ്ദേഹത്തിൻ്റെ മുളക് കൃഷിയുടെ സ്ഥലത്താണ് നമ്മൾ നിന്നത്. ഈ APJ അബ്ദുൽ കലാം സാറ് ഈ കൃഷിയെക്കുറിച്ച് പറഞ്ഞത്, ഏതെങ്കിലും ഒരു കൃഷിയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള ഒരു കൃഷി രീതി അവലംബിക്കുന്നത് വലിയ തരത്തിലുള്ള കൃഷി ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ നിന്നാണ് ഇദ്ദേഹം കൃഷിയിലേക്ക് തിരിയുന്നത്. അദ്ദേഹത്തിൻ്റെ മുളക് തൊട്ടാണ് ഇത്. ഭാസ്കര എന്ന് പറയുന്ന വിശാഖപട്ടണത്തുള്ള ഒരു പ്രത്യേകതരം മുളകാണ്. അതുപോലെ തന്നെ ഈ മുളക് കൃഷി മാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അതും നമ്മളുടെ കാന്താരി, അതേപോലെ തന്നെ മറ്റേ നാടൻ കറിമുളക്, പിന്നെ ഈ ഭാസ്കര, ഈ മൂന്ന് വെറൈറ്റി മാത്രമേ ഇദ്ദേഹം ചെയ്യുന്നുള്ളൂ. അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് കൃഷി രംഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ആ കൃഷിയെക്കുറിച്ച് അല്ലെങ്കിൽ മുളക് കൃഷി എങ്ങനെ ചെയ്യണം, ഏറ്റവും നല്ല ലാഭകരമായിട്ട് എങ്ങനെ ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ അതിനുള്ള കൃഷി ക്ലാസ്സുകളൊക്കെ അദ്ദേഹം തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ മുളക് തോട്ടവും അദ്ദേഹത്തിൻ്റെ ഈ കൃഷിയെക്കുറിച്ചുള്ള അറിവുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നതൊക്കെ അദ്ദേഹം കഴിഞ്ഞ വർഷം പൂർണ്ണമായിട്ടും വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വിത്തിന് നിർത്തിയിരിക്കുന്ന മുളക് തൈകളാണ്. ആ ഭാഗത്തൊക്കെ പുതിയ തൈകൾ നട്ടതുണ്ട്. നമുക്ക് മണിയേട്ടനോട് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മണ്ണിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ തൈകളുടെയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. മണിയേട്ടൻ, ഇതല്ല ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തിരിക്കുന്ന തൈകളാണ് ഇത്. ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ എടുത്ത ഈ ഇവിടെ നിന്ന് എടുത്ത വിത്തുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും ആ സൂക്ഷിച്ചു വെച്ച വിത്തുകൾ നമ്മൾ കൃത്യമായിട്ട് പോട്ടറയിൽ പാകി ഞാൻ തന്നെ പിടിപ്പിച്ച് തൈക്കളാക്കി ആ തൈക്കളാണ് ഈ കാണുന്ന നമ്മുടെ ബെഡ് പോലെ എടുത്തിട്ട് ആ ബെഡില് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പം നമുക്ക് 7 ബെഡാണ് ഒരു സ്ഥലത്തുള്ളത്. ഒരു ആദ്യത്തെ ബെഡാണ് നമ്മളിപ്പം കാണുന്നത്. ഈ ബെഡില് ആദ്യമേ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ സോയിൽ എന്ന് പറയുന്നത്, സോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃഷിയിൽ. എല്ലാവരും ഫെയിലിയർ ആകുന്നത് ഈ സോയിലിനെ സംരക്ഷിക്കാത്തത് കൊണ്ടാണ് കൃഷിയിൽ ഒത്തിരി പേര് കൃഷിയിൽ നിന്ന് പുറകോട്ട് പോകുന്നത്. അപ്പോൾ ഈ സോയിലിൽ ആദ്യമേ ചെയ്യേണ്ടത് ഇതിൻ്റെ PH കൺട്രോൾ ആണ്. ഇതിൻ്റെ പുളിരസം, മണ്ണിൽ ഒത്തിരി പുളിരസങ്ങളുണ്ട്. ആ പുളിരസത്തിനെ കൺട്രോൾ ചെയ്താൽ മാത്രമാണ് ഉൽപ്പന്നങ്ങൾ നമുക്ക് നന്നായി ഉണ്ടായി കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതിന്റെ അടിയിലെല്ലാം നമുക്ക് ഇതിന്റെ അടിയിൽ പച്ചക്കക്ക നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇട്ടു വെച്ചിരുന്നു. ഏതാണ്ട് ഒരു മാസത്തോളം പച്ചക്കക്ക നമ്മൾ ഇട്ടു വെച്ചിരുന്നു. ജൈവ കൃഷിയിൽ പച്ചക്കക്കയും ഡോളോമൈറ്റ് പിന്നെ ഈ രണ്ട് കാര്യങ്ങളാണ് സാധാരണഗതിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പച്ചക്കക്ക ഒരു മാസം ഇട്ടു വെച്ചതിന് ശേഷമാണ് നമ്മളിപ്പം ഈ തൈക്കൾ നട്ടിരിക്കുന്നത്. ഈ തൈക്കൾ നട്ടിട്ട് ഇപ്പം നമ്മൾ 30 days ആണ്, സോറി ഐ മീൻ 15 days കഴിഞ്ഞു. 15 ദിവസമായി ഇത് വെച്ചിട്ട്. അപ്പൊ ഇത് ഇനി വരാൻ പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇതിന്റെ PH ഓൾമോസ്റ്റ് കൺട്രോൾഡ് ആണ്. ഈ കൺട്രോൾഡ് ആയിട്ടുള്ള PH നമുക്ക് ഉൽപാദനം കൂടും. ആ ഉൽപാദനം കൂടാനായിട്ട് ഇവിടെ നമ്മൾ വളപ്രയോഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വളപ്രയോഗം ചെയ്യുന്നത് നമ്മൾ ട്രൈക്കോഡെർമ, ആടിന്റെ കാഷ്ടവും ട്രൈക്കോഡെർമയും ഒപ്പം തന്നെ നമ്മൾ പശുവിന്റെ ചാണകവും ഇത് ഇത്രയും നമ്മൾ കൂട്ടി വെച്ച് 15 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ടാണ് ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതാണ് ആ ചാണകപ്പൊടിയുടെ ഇതായിട്ട് കാണുന്നത്. ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇതിന്റെ അടിവളമായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പഞ്ചഗവ്യമാണ്. ഈ പഞ്ചഗവ്യം നമ്മൾ ചെടിയിൽ അപ്ലൈ ചെയ്യും. ചെടിയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇപ്പം നമുക്ക് ഒരു 2 വെയിൽ കാണുമ്പോഴേക്കും ഈ ചെടികൾ ആ പഞ്ചഗവ്യം അബ്സോർബ് ചെയ്ത ചെടികൾ
പക്കയായിട്ട് ബ്ലൂസം ചെയ്യും. ബ്ലൂസം ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ദാ ഇവിടെയാണ് നമ്മൾ ഇനി വളം ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഇടയിൽ ഇവിടെയാണ് വളം ചെയ്യുക. ഇവിടെ ചെയ്യും, ഒപ്പം തന്നെ ഇവിടെ ചെയ്യും. അപ്പോൾ ഇവിടെ വളം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മണ്ണ് ഇളക്കമുള്ള മണ്ണാണെങ്കിൽ ആ മണ്ണ് പതുക്കെ അതിൻ്റെ ഉള്ളിൽ കൂടി വളം ഇങ്ങനെ വന്നോളും. ഓക്കെ, അപ്പോൾ ഈ ഗ്യാപ്പ് കാണുന്നതെല്ലാമാണ് നമ്മൾ വളപ്രയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇതിൻ്റെ ചോട്ടിൽ ഇവിടെയാണ് നമ്മൾ ഗോമൂത്രം ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെയാണ് നമ്മൾ ഗോമൂത്രം കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ ഒന്ന് ചെരഞ്ഞിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഗോമൂത്രം ഒഴിച്ച് ഇത് ഇവിടെ ഒരു നാല് കരിയില വയ്ക്കും. ഓഹോ, പ്ലാന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ പോയാലാണ് വ്യാവസായിക രീതിയിൽ നമുക്ക് ഉൽപ്പന്നം കിട്ടുന്നത്. വളരെ സിസ്റ്റം ഫോളോ ചെയ്യണം. കാരണം ഇപ്പൊ പലരും കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത്ര വിപണി കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയും അതേപോലെ തന്നെ വേണ്ടത്ര ഉൽപ്പാദനം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഈ ഇവിടെ ഇപ്പൊ നമ്മൾ ഇത്രയധികം നമുക്ക് മണിയേറ്റ അവിടെ ഇതിന്റെ തൈകൾ കുറച്ചും കൂടി വലുതായതുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിപ്പോ പലപ്പോഴും സംഭവിക്കുന്നത് വലിയ ഒരു ഉൽപാദനം കിട്ടാത്ത ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപാദനം ഞാൻ എല്ലാ മലകളും നന്നായിട്ട് കാച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഈ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കൃഷി രീതി കാരണം കൊണ്ട് തന്നെയാണ്. വളരെ സിസ്റ്റം. ഇത് എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം ഈവനിങ് 8-8 മണിക്ക് നമ്മൾ ഡയറിയിൽ അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. സോ ഈ കൃഷി സ്ഥലത്തേക്ക് തന്നെ വരുന്നത് വെൽ റെക്കോർഡഡ് ആയിട്ടാണ്. ആ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ അതാത് ദിവസം കൃത്യമായി ഫോളോ ചെയ്താലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ഇതിപ്പോ എത്ര ദിവസം പോയതാണ് ഇത്? നമുക്ക് ഇതിന്റെ ഈ ഇപ്പൊ ഇത് ഈ പർട്ടിക്കുലർ ചെടിനെ എടുക്കാം. ഈ ചെടി ഇവിടെ വെച്ച് കഴിഞ്ഞ് ഇതിന്റെ തലപ്പ് നമ്മൾ നുള്ളിക്കളഞ്ഞു. തലപ്പ് നുള്ളിക്കളഞ്ഞവിടത്തുനിന്ന് രണ്ട് ബ്രാഞ്ചസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ആ തലപ്പ് നുള്ളിക്കളഞ്ഞത് കൊണ്ട് രണ്ട് ബ്രാഞ്ചസ് ഇവിടെ വന്നു, രണ്ടെണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. അത് തലപ്പ് നമ്മൾ നുള്ളിക്കഴിയുമ്പോൾ ഇതിന്റെ ഗ്രോത്ത് ഇടപൊട്ടും. ഇടപൊട്ടിക്കഴിയുമ്പോൾ ഇതിനകത്ത് നന്നായിട്ട് മുളകുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, ഇവിടെ മൊട്ട് വന്നു കഴിഞ്ഞു. അവിടെ ആ ചെടിയിൽ നമുക്ക് പൂവായി കഴിഞ്ഞു. അപ്പം ഇത് ഇതെല്ലാം നമ്മള് ഏതാണ്ട് ഒരു 15 ദിവസം കഴിയുമ്പോഴേക്ക് ഇതിനകത്ത് എല്ലാത്തിലും പൂവാകും. ഇതിനകത്ത് എല്ലാത്തിലും പൂ വരും. അപ്പൊ നമ്മൾ ഏതാണ്ടൊക്കെ മൊട്ട് വന്നു കഴിഞ്ഞു, ഇവിടെയും നമുക്ക് മൊട്ട് വന്നു. ഇതിനെല്ലാം ഈ പ്ലാന്റുകളെല്ലാം തന്നെ മൊട്ട് വന്നു കഴിഞ്ഞു. ഇതാണ് ഏറ്റവും ആദ്യം വെച്ച തൈ, ഏറ്റവും ആദ്യം വെച്ച തൈ ഇതാണ്. അപ്പൊ ഈ ഫസ്റ്റ് ഇത് എന്ന് പറയുന്നത് ഒരു 20 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്കത് മുളക് പറിക്കാവുന്ന രീതിയിലേക്ക് വരും. 20 അല്ലെങ്കിൽ ഒരു 25 ഒരു 5 ദിവസം കൂടി ഒരു വ്യത്യാസം വരും. അപ്പൊ അങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിന്റെയും pH വെൽ കൺട്രോൾഡ് ആണ്. നമ്മൾ പ്രാണികളെ പിടിക്കാനായിട്ട് ഈ കെണിയാണ് യൂസ് ചെയ്യുന്നത്. വെള്ളീച്ചയുടെ ഇഷ്യൂ ഉണ്ടാവൂലേ? മുളകിന് ഏറ്റവും വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് വെള്ളീച്ചയുടെ ഇഷ്യൂ ആണ്. ആ വെള്ളീച്ചയുടെ ഇഷ്യൂവിനെ നമ്മൾ കളയാനായിട്ട് നമ്മൾ ചെയ്യുന്നത് മഞ്ഞക്കെണി നമ്മൾ ഈ ചെടിയുടെ ഇത് തുടക്കത്തിലേ വെച്ചിരുന്നു. ഇത് എല്ലാ ദിവസവും മാറ്റിക്കളയും. അപ്പോൾ ആവണക്കിന്റെ എണ്ണ മഞ്ഞ ഷീറ്റിൽ പുരട്ടിയിട്ട് ഇപ്പം മഴ ആയതുകൊണ്ട് എടുത്ത് മാറ്റിയിരിക്കുന്നതാണ്. മറ്റേത് എല്ലാ വാരത്തിലും ഈ നമുക്ക് ഈ ഷീറ്റ് വരും. ഈ ഷീറ്റില് രാവിലെ നമ്മൾ വൈകുന്നേരം വെച്ച് കഴിഞ്ഞാല് രാവിലെ എടുത്ത് നോക്കിയാൽ ഈ ഷീറ്റിൽ നമുക്ക് കറക്റ്റ് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത്ര അധികം ഇത്ര വെള്ളീച്ചേനെ നമ്മൾ എടുത്ത് കളഞ്ഞു എന്നുള്ളത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വെള്ളീച്ച പോകുമ്പോൾ 10 മുളകുണ്ടാവും. ശരിയാ, ഒരു വെള്ളീച്ച പോകുമ്പോൾ 10 മുളക് നമുക്ക് അഡീഷണൽ ആയിട്ടുണ്ട്. വെള്ളീച്ച അത്ര ഡേഞ്ചറസ് ആണ്. അവൻ ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ, ഇലയിൽ കുത്തിക്കഴിഞ്ഞാൽ ആ കൊത്തുന്ന ഭാഗത്തുനിന്ന് വിഷാംശം ഇതിന്റെ വേരിലേക്ക് വരെ ഇറങ്ങും. പിന്നെ അവൻ അതിന്റെ ചോട്ടിൽ മുട്ടിട്ട് പെരുകി അവൻ ഇതപ്പോ നമുക്കൊരു ഒരു സ്ഥലത്ത് ഈ സാധനം കുഴിച്ചിടുന്ന സമയം തൊട്ട് തന്നെ ഈ മഞ്ഞക്കെണി വെക്കണം. മഞ്ഞക്കെണി ആദ്യത്തെ 7 ദിവസം കഴിഞ്ഞാൽ, ചെടി വെച്ചിട്ട് ആദ്യത്തെ 7 ദിവസം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മഞ്ഞക്കെണി നമ്മൾ വെച്ചിരിക്കണം. അല്ലെങ്കിൽ അത് ആ പ്രാണികൾ, അതും ഇത്രയും മുളക് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു അറ്റാക്കി തന്നെ ഒറ്റയടിക്ക് തീരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിജിലന്റ് ആയിരിക്കണം. അത്ര വിജിലന്റ് ആണെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് ഉൽപാദനം കിട്ടും. അതാണ് ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യം. അവിടെയും ഇവിടെയും നമ്മൾ pH കൺട്രോൾ ചെയ്തിരിക്കുന്നത് പച്ചക്കൊക്കെ ഇട്ടിട്ടാണ്.
പച്ചക്കാക്ക ഇവിടെ എല്ലാം കിടക്കുന്നു. അതിന്റെ ഇത് ഇപ്പൊ മണിയേട്ടൻ ഇപ്പൊ ഈ ഒരു കൃഷിയിലേക്ക് വന്നത് എത്ര കാലമായിട്ട് ഈ കൃഷിയിലുണ്ട്? ഞാൻ 2017 മുതല് ഞാൻ അഗ്രികൾച്ചർ സെക്ടറിലാണ്. അത് മുളക് മാത്രം കൺട്രോൾഡ്, അതായത് നമ്മൾ കൺട്രോൾഡ് കൃഷിയാണ്. ചുമ്മാ വെറുതെ ഉത്പാദിപ്പിച്ചിട്ട് ആളുകൾക്ക് വേണോന്ന് ചോദിച്ച് കൊണ്ടു കിടക്കുന്ന കാര്യങ്ങളില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ജൈവ കർഷക സമിതി, ഞാൻ കുന്നത്തുനാട് താലൂക്ക് വൈസ് പ്രസിഡന്റാണ്. ഒട്ടനവധി കൃഷി സംഘടനയിൽ ഞാൻ അംഗമാണ്. ഒട്ടനവധി വാട്സപ്പ് കൂട്ടായ്മയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ എൻ്റെ വീട്ടിൽ ട്രെയിനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെ കുറിച്ചാണ് ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത്. അതായത് പുതുതായിട്ട് ഒരു കൃഷിയിലേക്ക് ഇപ്പോൾ ഒരാൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലാഭകരമായിട്ട് ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ട ഒരു സംഖ്യ ഒരു കൃഷിയിൽ നിന്ന്, അത് മുളക് കൃഷിയിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള എൻ്റെ ഒരു ട്രെയിനിങ് മണിയേട്ടൻ അറേഞ്ച് ചെയ്യാനുള്ള പരിപാടി ഉണ്ടല്ലേ? അതെ, ഞാൻ എൻ്റെ വീട്ടിൽ അതിനു വേണ്ടി ഒരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങുകയാണ്. ആദ്യം ബുക്ക് ചെയ്ത് വരുന്ന 100 പേർക്ക് അത് ഫ്രീയും കൂടിയാണ്. അത് ഈ കൊറോണയുടെ ഒരു ഒരു പ്രശ്നം നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം ബുക്ക് ചെയ്ത് വരുന്ന ഒരു 50 പേർക്ക് അവർക്ക് ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത് ആണെങ്കിൽ ആ യൂത്തുകളെയാണ് കൂടുതൽ നമ്മൾ നോക്കുന്നത്. സിൻസ് ഞാനൊരു NRI കാരനായതുകൊണ്ട് ആ ഒരു ലെവലിലുള്ള ആളുകൾക്കും കൂടി ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു വരുമാനം, ഈ മണ്ണ് എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് ഒരു ഉൽപാദനം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രീ ഡിഗ്രിയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇതിനകത്ത് വേണ്ടത് മണ്ണിനെ ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്ത് അതിൻ്റെ പുളിരസത്തിനെ മാറ്റി അതിൻ്റെ സൂക്ഷ്മ ജീവികളെ വർക്ക് ചെയ്യിപ്പിച്ച് അതിൽ വളമിട്ട് അത് ഉൽപ്പാദിപ്പിച്ച് അത് കൊടുക്കാൻ ഒരു മാർക്കറ്റ്, അത് ആദ്യമേ കണ്ടെത്തുകയാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം. മാർക്കറ്റ് ഒരു വലിയ വിഷയമാണ്. മാർക്കറ്റ് വലിയൊരു വിഷയമാണ്. കാരണം ഇപ്പം നമ്മൾക്ക് കാന്താരി ഒരു ആവശ്യക്കാരന് 2000 രൂപ വരെയൊക്കെ 1 കിലോ കാന്താരിക്ക് വില വരുന്നുണ്ട്. 1500-2000 രൂപ വരെയൊക്കെ ചില സീസണുകളിൽ വില വരുന്ന സാധനം. പക്ഷേ കർഷകന് അത് കൃത്യമായിട്ടുള്ളൊരു വില കിട്ടാത്ത അവസരങ്ങൾ പലപ്പോഴും. അത് അവിടെയാണ് നമ്മുടെ ഫോക്കസ് വരുന്നത്. എൻ്റെ ട്രെയിനിങ് ക്ലാസ്സിൽ വരുന്നവർക്ക് ഇത് വിപണി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കൂടി ഞാൻ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കും. ഉദാഹരണത്തിന് ഞാൻ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഇൻഡിവിജ്വലായിട്ട് വരുന്നവരോടാണ് കൂടുതൽ കാര്യങ്ങൾ പറയുക. കളക്റ്റീവായിട്ട് വരുന്നവർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേര് കൂടി കൃഷി ചെയ്ത് 4 വഴിക്ക് തല്ലിപ്പിരിയുന്ന ഒരു രീതിയാണ് എല്ലായിടത്തും കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പണിക്ക് നിൽക്കണ്ട, നമ്മൾ ഒരാളൊറ്റയ്ക്ക് ആ ഒരു വ്യക്തി എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് വ്യക്തി പ്രഭാവങ്ങളുണ്ട്. ആ ഭയങ്കര പൊട്ടൻഷ്യലാണ്. ഹ്യൂമൻ ബീയിങ് എന്ന് പറയണത് ഭയങ്കര കപ്പാസിറ്റിയാണ്. ഓരോരുത്തരും ഭയങ്കര കപ്പാസിറ്റിയാണ്. ആ കപ്പാസിറ്റി ഉള്ള വ്യക്തികൾ പുറത്തേക്ക് വരണം. ആ കപ്പാസിറ്റികൾ പുറത്തേക്ക് വന്നാൽ മാത്രമേ അവിടെ ആ നക്ഷത്രം പോലെ അങ്ങനെ തിളങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. നമുക്കിപ്പോൾ ഒരാൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ് അല്ലെങ്കിൽ കോവിഡ് വന്നിട്ടൊക്കെ ജോലി നഷ്ടപ്പെട്ട നിരവധി ആൾക്കാരുണ്ടോ, ഒരു 10 സെന്റ് സ്ഥലം ഒരാൾക്കുണ്ട്, അയാൾക്ക് ആ സ്ഥലത്ത് ഈ മുളക് കൃഷി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു മാസം അയാൾക്ക് എന്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും? അതായത് ഒരു വ്യക്തി 10 സെന്റിൽ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. കൃഷിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 10 സെന്റിൽ നിന്ന് എന്ത് കിട്ടും എന്നിൽ കൂടുതൽ ചിന്തിക്കേണ്ടത് ആ 10 സെന്റിൽ ആ വ്യക്തി എത്ര സമയം ഈ ഇതിനകത്ത് ചെലവഴിക്കും, ആ ചെലവഴിക്കുന്നതാണ് ആ വ്യക്തിയുടെ ഉൽപാദനം. ഓക്കെ. എന്നാലും ഇപ്പോൾ അയാൾ ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ ഉറപ്പായിട്ടും മാറ്റി വെക്കാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വ്യക്തി 5 മണിക്കൂർ ഇതിനു വേണ്ടി ഡെയിലി മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ആദ്യം തുടക്കത്തിൽ ഒരു 400 രൂപ മുതൽ ഡെയിലി വരുമാനം ഉണ്ടാക്കാം. ആദ്യത്തെ 60 ദിവസം വരുമാനം ഉണ്ടാവില്ല. അത് ഡെവലപ്പ് ആവുന്ന സമയം, ഇത് ഡെവലപ്പ് ആവുന്ന സമയം. ആ ഡെവലപ്മെന്റ് കഴിഞ്ഞാൽ ആ വ്യക്തി 10 സെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമാണ് ഈ സോയിലിനെ നന്നാക്കുന്നത്. സോയിൽ നന്നായ കൃഷി നന്നായി, വേറെ ഒന്നുമില്ല. അപ്പൊ ഏറ്റവും കുറഞ്ഞത് ഒരു 400 രൂപ ഉണ്ടാവും, അവിടെ നിന്ന് മുകളിലേക്കാണ്. പക്ഷേ ആ മുകളിലേക്ക് പോകുമ്പോൾ ആ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം അതേമാതിരി കയറും, കൂടിക്കൊണ്ടിരിക്കും ചെയ്യും.
ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈമിലാണ് എല്ലാവരും ഫെയിലിയർ ആവുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് 100 കൂട്ടം പരിപാടികൾ ഉണ്ടാവും, അതിന്റെ ഇടയിൽ കൂടെ ചെയ്യുമ്പോൾ ഒരു 4 കൂട്ടം പരിപാടികൾ. അപ്പൊ ഈ വ്യക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 4 വിജയം കുറവായിരിക്കും. ആ പർട്ടിക്കുലർ പേഴ്സൺ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇൻകം തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ അതാണ് കലാംജി എന്ന് പറഞ്ഞു, ഞാനിപ്പോ ഇൻട്രോയിൽ പറഞ്ഞു, നമ്മളെ കലാംജി മറ്റേ അബ്ദുൽ കലാംജി പറഞ്ഞ സ്പീച്ചിൽ നിന്നാണ് മണിയേട്ടൻ ഇങ്ങനത്തെ ഒരു സംഭവം. തീർച്ചയായിട്ടും അബ്ദുൽ കലാം സാറ് പറഞ്ഞ സ്പീച്ചിൽ സ്പെഷ്യലൈസ്ഡ് അഗ്രികൾച്ചർ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരില്ല. ആ പർട്ടിക്കുലർ ഐറ്റം ആ ഈ പേഴ്സണെ തിരഞ്ഞു പിടിച്ച ആളുകൾ വരും. അതെ അതെ. കാരണം ഇപ്പോൾ ഒരു വ്യക്തി വെണ്ട കൃഷി ചെയ്യുന്നു, ആ വെണ്ട മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള ബ്രാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആ സമൂഹത്തിൽ വരും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഇതില് ഇതാണല്ലേ, ഇത് കാന്താരി അല്ലേ? ഇത് കാന്താരി നമ്മൾ ഒരു ഒരു കൊല്ലം മുമ്പ് വെച്ച കാന്താരിയാണ്. ഇതിന്റെ എല്ലാം ഉൽപാദനം എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ ഇതിൽ നിന്നൊക്കെ പറിച്ച് നമുക്ക് അത്യാവശ്യം ബോംബെ ഡൽഹി കൽക്കട്ടയ്ക്കൊക്കെ നമ്മൾ കൊറിയർ അയച്ചേക്കുന്നതാണ്. അപ്പൊ ഈ ആളുകൾക്ക് ആവശ്യമുണ്ടെന്നെങ്കിൽ കൊറിയർ അയച്ചു കൊടുക്കാനുള്ള സംവിധാനം, കൊറിയർ അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയെ നമ്മുടെ കയ്യിലുള്ളൂ. നേരത്തെ ബുക്ക് ചെയ്യണം, മിനിമം ഒരു 15 days 20 days ബുക്ക് ചെയ്താലാണ് നമുക്ക്. ഇത് ഇത് ഇപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴ ഇപ്പോൾ ഉൽപ്പാദനം ഏതാണ്ടൊക്കെ കഴിഞ്ഞ് രണ്ടാമത് മൂന്ന് ഇപ്പോൾ ഇത് ഏതാണ്ട് ഒരു അരയടി പൊക്കത്തിൻ്റെ മുകളിലുണ്ട്. അരയടി പൊക്കം, ആ അരയടി പൊക്കത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കാന്താരി നിന്ന് നമുക്ക് മിനിമം ഒരാഴ്ച നമുക്കൊരു 200 grams നമുക്ക് പറയാം. അതാണ് അതിന്റെ ഒരു കണക്ക്, ഒരു മിനിമം കണക്ക്. ഇപ്പൊ ആവറേജ് എന്ത് വില നമുക്ക് ഒരു കിലോ കാന്താരിക്ക്? കാന്താരിക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു വില എന്ന് പറയുന്നത് ഇപ്പോ നമ്മള് മഴക്കാലമായതുകൊണ്ട് എല്ലായിടത്തും പ്രൊഡക്ഷൻ കൂടുതലാണ്. ഇപ്പോ ഒരു 450 rupees മുതൽ ജൈവ കാന്താരിക്ക ഉണ്ട്, ജൈവ രീതിയിൽ കിട്ടും. പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു കാര്യം, കാന്താരിക്ക് വില കയറാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല് അത് നമ്മളെ ഫെബ്രുവരി മാസം കഴിഞ്ഞാൽ ഒരുപാട് കർഷകർക്ക് വെള്ളം കിട്ടില്ല നനയ്ക്കാനായിട്ട്. അപ്പോൾ ആ നനയ്ക്കാൻ വെള്ളമുള്ള കർഷകർക്ക് ഉൽപ്പന്നം കൂടുതൽ കിട്ടും. അതാണ് ഈ വെള്ളത്തിൻ്റെ ഒരു ഡിഫറൻസ് വരും. പിന്നെ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോയിൽ പി എച്ച് മാത്രമല്ല നോക്കേണ്ടത്, വെള്ളത്തിൻ്റെ പി എച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രധാനമായിട്ട് ഈ കൃഷിയെക്കുറിച്ച് അല്ലെങ്കിൽ ചെടികളെ കുറിച്ചിട്ട് മണിയേട്ടന് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ചെടികളുടെ ഞാൻ എൻ്റെ ട്രെയിനിങ് സെൻ്ററുകളിൽ എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ഈ ചെടി നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെയും ചെടിയെയും തമ്മിൽ ഒരു കമ്പാരിസൺ പഠനം നടത്താൻ പറ്റിയൊരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്, അതിന് പറ്റിയൊരു മൂഡിലുമാണ്. ഈ ചെടികൾ നിൽക്കുന്നത് 24 hours ഇവിടെ തന്നെയാണ്. ഇതിന് നമ്മൾ മനുഷ്യനായിട്ടൊന്ന് കമ്പയർ ചെയ്യാം, ഒരു 12-14 hours കഴിയുമ്പോൾ ആ മനുഷ്യൻ നേരെ വീട്ടിലേക്ക് കയറുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ചെടിയെ നോക്കൂ, 24 hours ആ വെയിലും മഴയും ചന്ദ്രന്റെയും സൂര്യന്റെയും ഒക്കെ പ്രകാശം കൊണ്ട് ഇതിങ്ങനെ നിൽക്കണം, ഓപ്പണായിട്ട്. ഇവരാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. അപ്പോ 12-14 hours കഴിഞ്ഞ് വീട്ടിലെ കൂട്ടിൽ കയറുന്ന മനുഷ്യനും ഓപ്പണായിട്ട് എപ്പോഴും ചൂടും തണുപ്പും കൊണ്ട് നടക്കുന്ന ഈ ചെടികളും അവര് തമ്മിലുള്ളൊരു കമ്പാരിസൺ മനുഷ്യൻ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തില് ആ മണ്ണിന്റെ പ്രാധാന്യം മനസ്സിലാവും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ മണ്ണിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം കിട്ടുന്ന ഊർജത്തിൽ നിന്നാണ് മനുഷ്യൻ സംസാരിക്കുന്നത് തന്നെ. എന്തായാലും ഇത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ, അതായത് സ്കൂൾ കോളേജ് പഠന തലത്തിലും കൂടി കൃഷി ഒരു പാഠ്യ പദ്ധതി ആക്കണമേ എന്ന് ഇത് ഞാൻ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന് മാത്രം. മറ്റ് ആവശ്യമില്ലാത്തല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഏറ്റവും ബേസ് ആയിട്ട് പഠിക്കേണ്ട ചില കാര്യങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതില് ഈ കൃഷി നമ്മളുടെ അന്നം ആണ് ഏറ്റവും ബേസ്. ആ സാധനത്തെ കുറിച്ച്, കൃഷി ചെയ്യുന്നതിനെ കുറിച്ചും നിർബന്ധമായിട്ട് നമ്മൾ സ്കൂൾ തലത്തിൽ പഠിക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും നമ്മുടെ കൃഷി രീതികള്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈം ഇൻ അഗ്രികൾച്ചർ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു വ്യക്തി 10 cents അല്ലെങ്കിൽ 15 cents എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എത്ര സമയം അതിനകത്ത് ചെലവഴിക്കുന്നു, അതാണ് ഇൻകം. ഓക്കെ ഓക്കെ.
ആ അതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്നത്. അല്ലാതെ ഒരു കൃഷിയിടങ്ങൾ ഒരുപാട് സ്ഥലത്ത് കുറച്ച് പേരെ നമ്മൾ കാണാറുണ്ട്, അവരൊക്കെ കൃഷിയിടങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി കാണും. പക്ഷെ നോ, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവനവൻ്റെ സോയിൽ, ആ സോയിലിൻ്റെ പുളിരസം കളഞ്ഞ് ആ സോയിലിനെ ഫെർട്ടൈൽ ലാൻഡാക്കി മാറ്റിയാൽ മതി. ഒരു സ്ഥലത്തും പോകണ്ട, അവനവൻ്റെ സ്ഥലം ഏത് കൃഷിയിലായാലും അങ്ങനെ തന്നെയാണ് സക്സസ് ആവാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് മണിയേട്ട ഒരുപാട് കാര്യങ്ങളാണ്, വളരെ ഇരുത്തി ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാം, വാട്സപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ വാട്സപ്പിൽ അദ്ദേഹം നിങ്ങൾക്കുള്ള അതിനുള്ള മറുപടികൾ തരും. അദ്ദേഹത്തിൻ്റെ ക്ലാസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് കൂവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ആദ്യത്തെ 100 പേർക്ക് അദ്ദേഹം ഇത് ക്ലാസ് ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. അതിനുശേഷം ചെറിയ ഫീ ഈടാക്കുന്നുണ്ട്. പക്ഷേ ഒരു കൃഷി പറഞ്ഞു തരുന്നതിനൊപ്പം ആ കൃഷിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതോടൊപ്പം നൽകുക, അതായത് ആ കൃഷി അവസാനം അത് മാർക്കറ്റിലെത്തിച്ച് കാശാക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തരാമെന്ന് പറയുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള സംഭവം കൂടി ഓൺ ചെയ്ത് വയ്ക്കണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.